ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് ലേസി ഐഡിയാസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് സേഫായിട്ടിരിക്കുകയല്ലേ ഞാൻ ഇന്ന് തലശ്ശേരിക്കാരുടെയും മാഹിക്കാരുടെയും പ്രിയപ്പെട്ട സ്നാക്സ് ആയിട്ടുള്ള കോഴിക്കാലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അവരുടെ മാത്രമല്ല നമ്മളെയും പ്രിയപ്പെട്ടത് അല്ലേ പിന്നെ ഫ്രോസൺ കപ്പേനെ കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഫ്രോസൺ കപ്പയാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഈസി സാധാരണ കപ്പ നമ്മൾ മുറിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകാറുണ്ട് ഇതങ്ങനെ പൊട്ടിയൊന്നും പോകുന്നില്ല എന്നാലും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ ഇതേപോലെ നീളത്തിൽ കനം കുറച്ചിട്ടാണ് മുറിക്കേണ്ടത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് ഫ്രോസൺ കപ്പ ആയതുകൊണ്ട് മുറിക്കുന്നതിന് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെക്കണേ ഞാനിവിടെ ഏകദേശം ഒരു കിലോ കപ്പയാണ് കേട്ടോ എടുത്തത് അങ്ങനെ കപ്പയൊക്കെ മുറിച്ച് ഇനി നമുക്കിതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കിയാലോ അതിന് നമുക്ക് കുറച്ചധികം കരുവേപ്പില കഷ്ണ ഇഞ്ചി പിന്നെ രണ്ട് വെളുത്തുള്ളി എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കപ്പ കൂടി ഇടണം നമ്മൾ ഈ കട്ടിയിൽ കൂടാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് എന്തൊക്കെ മസാലപ്പൊടികളാണ് ചേർക്കുന്നത് നോക്കിയാലോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ നമ്മളിതിൽ ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർക്കുന്നുണ്ട് ഒരു വെറൈറ്റിക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കണം ഇതിന് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോകാനും പൊടിഞ്ഞ് പോകാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് ഇതിലേക്ക് കറുത്ത എള്ളാണ് ചേർത്തത് കേട്ടോ അതൊരു വെറൈറ്റിക്ക് ചേർത്ത് ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് മൈദ ചേർക്കണം മൈദ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്താണ് ചേർത്തത് ഇത് നമ്മൾ മുക്കാൽ കപ്പ് ഒരുമിച്ച് ചേർക്കണ്ട കുറേശെ ആയിട്ട് ചേർത്താൽ മതി നമ്മളിത് വറുത്ത് കഴിയാറാകുമ്പോഴൊക്കെ ചിലപ്പോൾ ഇതിൽ കോട്ടിംഗ് ഒന്നും ഇല്ലാതാവും അന്നേരം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ മതി ഞാനിവിടെ വറുക്കാൻ ഒഴിച്ച് ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇത് നീളത്തിൽ നീളത്തിലെടുത്ത് നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതേപോലത്തെ ഷേപ്പ് ആക്കാം എന്നിട്ട് നമുക്കിത് എണ്ണയിൽ വറുക്കാനിടാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു നാല് മിനിറ്റ് വെച്ചാൽ മതി ഇതിപ്പോൾ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടികളും കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് കുറവിട്ടത് എന്തായാലും ഞങ്ങൾക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഓരോന്നായിട്ട് നമ്മൾക്ക് വറുത്തെടുക്കാം പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവിടെ കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യണേ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള കോഴിക്കാൽ റെഡി ഇനി ഫ്രോസൺ കപ്പയായാലും കോഴിക്കാൽ ഉണ്ടാക്കാം കേട്ടോ ഇന്ന് ഏതായാലും ഞാൻ ഉണ്ടാക്കിയ കോഴിക്കാൽ ആയിക്കോട്ടെ ചായക്ക് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ സാധാരണ കപ്പ കൊണ്ടുണ്ടാക്കുന്നതിൽ നല്ല ടേസ്റ്റിയും ആയിട്ടുണ്ട് ഫ്രോസൺ കപ്പ കൊണ്ടുള്ള കോഴിക്കാൽ താങ്ക്